പത്തനംതിട്ട ചിറ്റാറിലെ യുവകർഷകനായിരുന്ന മത്തായി വനപാലകരുടെ കസ്റ്റഡിയിൽ അന്തരിച്ചിട്ട് മൂന്നാഴ്ച പിന്നിടുകയാണ്. ജൂലൈ 28-നായിരുന്നു വനപാലകർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോയ മത്തായിയെ മരിച്ച നിലയിൽ അവിടെ ഫാം ഹൗസിനടുത്തുള്ള കിണറ്റിൽ കണ്ടെത്തിയത്. കസ്റ്റഡിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന അവസരത്തിൽ തങ്ങളിൽ നിന്ന് കുതറിയോടി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് വനപാലകർ നൽകുന്ന മൊഴി. പക്ഷേ കുടുംബവും അവിടെ ഇപ്പോൾ സമരരംഗത്തുള്ള രാഷ്ട്രീയ കക്ഷികളും വനപാലകരുടെ ആ കള്ളത്തരം വിശ്വസിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നത് മത്തായിയെ ബോധപൂർവം കുടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഒടുവിൽ അവരുടെ ശ്രമം നടക്കാതെ വന്നപ്പോൾ കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. ഈ 21 ദിവസമായി റാന്നിയിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മത്തായിയുടെ മൃതദേഹം. കുറ്റക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്നുള്ള നിലപാടിലാണ് കുടുംബവും ഒപ്പം അവിടെ മത്തായിക്ക് മത്തായിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നുള്ള പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയ കക്ഷികളും അതിൻ്റെ ഭാഗമായുള്ള ആക്ഷൻ കൗൺസിലുമൊക്കെ. ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടായി, 7 പേർക്ക് സ്ഥലം മാറ്റമുണ്ടായി. അതുമാത്രമാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പോലീസ് നൽകിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോഴും കുറ്റക്കാരായ ആളുകളുടെ പേര് ചേർത്തിട്ടില്ല. അങ്ങനെ ആളുകളുടെ പേര് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ പേര് അന്വേഷണ റിപ്പോർട്ടിൽ ചേർത്താൽ അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ബോധപൂർവം അവരുടെ പേരൊഴിവാക്കിയത് എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ 34-ാം വകുപ്പ് പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു ചാർജ് ആ കുറ്റപത്രത്തിലുണ്ട്, ആ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അത് 5-ൽ താഴെ ആളുകൾ ഉള്ളപ്പോൾ നടത്തുന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ മത്തായിയെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ തന്നെ 5-ൽ അധികം ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഒപ്പം പുറത്തു നിന്നുള്ള അരുൺ എന്നുള്ള വ്യക്തിയും ഉണ്ടായിരുന്നു എന്ന് വനപാലകർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ കേസെടുക്കേണ്ടത് സംഘം ചേർന്നുള്ള ഗൂഢാലോചനയ്ക്ക് തന്നെയാണ്. ആ ഗൂഢാലോചന കുറ്റം ഇവിടെ ഈ കേസിൽ ചുമത്താത്തത് എന്ത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. മത്തായിയെ തട്ടിക്കൊണ്ടുപോവുക, മത്തായിയെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മത്തായിയെ പിടിച്ചുകൊണ്ടുപോകുന്നു, അത് യഥാർത്ഥത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോകലായിരുന്നു. തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുക, ആ കുറ്റം ഇപ്പോൾ FIR ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതുപോരാ, മത്തായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുക, ആ മോചനദ്രവ്യം ലഭിക്കാതെ വന്നപ്പോൾ മത്തായിയെ കൊല്ലുക, ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. അതിനിടയിൽ തന്നെ ഈ മത്തായിയുടെ മൃതദേഹം ഇങ്ങനെ ആശുപത്രി മോർച്ചറിയിൽ തന്നെ വച്ച് ഒരു വിലപേശൽ നടത്താനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. രാഷ്ട്രീയമായ ഒരു വിഭാഗം ആളുകൾ മത്തായിയുടെ കുടുംബത്തിനോടൊപ്പം നിന്ന് ഇവിടെ വനപാലകരും പോലീസുമൊക്കെ ഒത്തുചേർന്ന് കളിക്കുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായത് സർക്കാരിനെതിരെയുള്ള ഒരു ആരോപണമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറുവശത്ത് നിന്നൊരു ആരോപണം ഉയരുന്നത് മത്തായിയുടെ മൃതദേഹം ഇങ്ങനെ 21 ദിവസമായി സംസ്കരിക്കാതെ വച്ചിരിക്കുന്നത് ചില വിലപേശലുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം അറസ്റ്റിനെക്കുറിച്ച് ബാക്കിയുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കാമെന്ന് ജില്ലാ ഭരണകൂടം നടത്തിയ ചർച്ചയിലും കുടുംബം തയ്യാറാവാത്തത് അതുകൊണ്ടൊക്കെയാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട്. എന്തായാലും 21 ദിവസമായി ഒരു മൃതദേഹം മോർച്ചറിയിൽ തന്നെയാണ്. മത്തായിക്ക് നീതി ലഭിക്കണമെങ്കിൽ സമഗ്രമായ രീതിയിലുള്ളൊരു അന്വേഷണം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ അന്വേഷണത്തിലും കുറ്റങ്ങൾ ചാർത്തുന്നതിലുമൊക്കെ കൃത്യമായിട്ടുള്ള ഒളിച്ചുകൾ നടക്കുന്നു. പ്രതികളുടെ പേര് അല്ലെങ്കിൽ ഈ മത്തായിയെ അറസ്റ്റ് ചെയ്തു എന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ പേരൊന്നും എഴുതി ചേർക്കാൻ പോലും തയ്യാറാകുന്നില്ലല്ലോ പോലീസ്. ഗൂഢാലോചന കുറ്റം കൃത്യമായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ഉപയോഗിക്കുന്നില്ലല്ലോ. 141 മുതലുള്ള വകുപ്പുകളുണ്ട്. അവിടെയാണ് ഈ 34-ാം വകുപ്പ് ചേർത്ത് 5-ൽ താഴെയുള്ള ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചന എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ സംഭവത്തിൽ അത്തരമൊരു ദുരൂഹതയും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് കുടുംബത്തിൻ്റെയും അവിടെയുള്ള ആക്ഷൻ കൗൺസിലിൻ്റെയും ഒക്കെ പ്രതിഷേധം അങ്ങനെ നിൽക്കുന്നത്. അതിനിടയിൽ തന്നെ ഇത് ഇപ്പോൾ ഈ സഭ ഈ വിഷയത്തിൽ, അവരുടെ ക്രൈസ്തവ സഭ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും സഭ ഈ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഇനി ഏറ്റെടുക്കണമെന്നും ജോലി നൽകണം, കുടുംബ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും ഒക്കെയുള്ള വാദങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. അത്തരത്തിൽ മൃതദേഹം ഇതുവരെയും സംസ്കരിക്കാതെ നടത്തുന്ന ആ വലിയ പോരാട്ടം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തേണ്ടുന്ന ഒന്നാണ്.
നീതി ലഭിക്കും വരെ തങ്ങൾ ആ മൃതദേഹം സംസ്കരിക്കില്ല എന്നുള്ള ആ നിലപാട്. അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ. വനപാലകരായതുകൊണ്ട് എല്ലാവരും ഒരേ ഗണത്തിൽപ്പെടുന്നവരാണല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണല്ലോ, കാക്കിയിട്ടവരാണല്ലോ. അതുകൊണ്ട് ആ സ്നേഹം, കാക്കി സ്നേഹം ഈ വിഷയത്തിൽ കാട്ടരുത് എന്നുള്ള നിലപാടുമായിട്ടാണ് കുടുംബം ആ പോരാട്ടം തുടരുന്നത്. അതേസമയം തന്നെ കുടുംബം മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള വിലപേശലാണ് ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ പിന്തുണയോടുകൂടി നടത്തുന്നത് എന്നുള്ള ആക്ഷേപവും സജീവമായി നിൽക്കുന്നുണ്ട്.